ഒന്ന് നീ ഓർക്കണം, ഞാനല്ല നിന്നെ വീഴ്ത്തിയത്, നിന്റെ തന്നെ പ്രവൃത്തികളാ. സ്വന്തം കർമ്മദോഷത്തിന്റെ ഇര അതാണ് നീ ഇപ്പോ. ശരി, നീ പറയുന്നതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. എന്റെ പ്രവൃത്തികൾ തന്നെയാ എന്റെ അവസ്ഥയ്ക്ക് കാരണം. അതിലൊന്ന് നിന്നെ കൊല്ലാതെ വിട്ടതാ. അതുകൊള്ളാം. നീ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണോ? അപ്പൊ നന്നാവാനുള്ള പരിപാടിയൊന്നും ഇല്ല നിനക്ക്? ഇല്ലടി, ഞാൻ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പദവിയെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. നിന്നോടുള്ള പക അതിപ്പോഴും എന്റെ ഉള്ളിൽ തന്നെയുണ്ട്. കേടാത്തൊരു കനൽ പോലെ ഞാനത് കൊണ്ടു നടക്കും. അതിനൂതിയെടുക്കുന്ന തീ കൊണ്ടായിരിക്കും നിന്നെ ഞാൻ ദഹിപ്പിക്കുന്നത്. എന്റെ ഈശ്വര, ഇവളെ പിരിയുന്നതിലും ഭേദം ഞാൻ മരിക്കുന്നതാ ഡേസി. എന്നെ കൊന്നിട്ട് എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും പറിച്ചെടുക്കാൻ പറ്റൂ? ചിലപ്പോ നമ്മളെ വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. ആദ്യം അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് അറിയണം, എന്നിട്ട് മതി പ്രതികരണം. വക്കീൽ സാറിന്റെ അഭിപ്രായത്തില് എന്നെ രക്ഷിക്കാൻ വേറെ മാർഗമൊന്നുമില്ല അല്ലേ ചേച്ചി? എന്ന് ഉറപ്പിക്കാൻ വരട്ടെ മോളെ. അദ്ദേഹം ആലോചിച്ചൊരു മറുപടി പറയാന്ന അറിയിച്ചത്. നാളെ ഹാജരാകാനല്ലേ വന്നവര് പറഞ്ഞത്. അതിനു മുമ്പ് എന്തെങ്കിലും നടക്കുമെന്ന് നോക്കാം. ഞാൻ സോണിയെ ഒന്ന് വിളിക്കട്ടെ, അവള് പ്രതിഭയായിട്ടൊന്ന് സംസാരിക്കും. ചിത്തിരെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ടോ അങ്ങോട്ട് വിട്ടുതരാൻ? എടി, സർക്കാർ മാറിയതൊന്നും നീ അറിഞ്ഞില്ലേ? ഇപ്പൊ ഞാനല്ല മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിരുന്നു. നീ വിളിച്ചു പറഞ്ഞാൽ എല്ലാം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. എന്താ ഞാൻ വിളിച്ചു പറയേണ്ടത്? ചിത്തിര നിന്റെ ആരാണെന്ന് പറയണം. നിനക്കറിയില്ലേ ചിത്തു എന്റെ ആരാന്ന്? ഞാൻ അറിഞ്ഞിട്ട് പ്രയോജനമൊന്നും ഇല്ലല്ലോ മല്ലികെ. ഉദാഹരണത്തിന്, അവള് നിന്റെ കൊച്ചുമോളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് വെക്കുക, എന്താ തെളിവെന്ന് അവര് ചോദിക്കും. അപ്പൊ ഞാൻ എന്ത് മറുപടി പറയും? ഞാനേ ഇപ്പം നീയും ദേ ഇവളും ഒക്കെ കൊണ്ടു നടക്കുന്ന ആദർശം നടപ്പാക്കാൻ ശ്രമിക്കുന്ന ആളാ. വഴിവിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ ഞാനിനിയില്ല. നിയമം എന്താണോ ആ വഴിക്ക് പോകും. നിന്നെ സഹായിക്കാൻ ഏത് നിയമമാണ് ഞാൻ ഉപയോഗിക്കണ്ടേ? പരിഹസിക്കാന്ന് മനസ്സിലായി, അതിനുള്ള സമയമല്ല ഇത്. അച്ഛമ്മേ, നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ? ആരും തിരിച്ചറിയാത്ത എവിടേക്കെങ്കിലും പോവാ, അപ്പൊ നമ്മൾ ആരും ശല്യം ചെയ്യില്ലല്ലോ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ലെങ്കിൽ അവരെന്നെ കൊണ്ടുപോവാ അച്ഛമ്മ. ദേ, ഇന്നലെ ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞപ്പോ എന്നെ ആശ്വസിപ്പിച്ച ആളാണോ ഇപ്പൊ ഇവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുന്നത്? എന്താ മോളെ ഇങ്ങനെ? എനിക്ക് അച്ഛമ്മ പിരിഞ്ഞിരിക്കാൻ വയ്യ അച്ഛമ്മ.